സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തൃശ്ശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ നിന്നുകൊണ്ടാണ് ഈ ഫ്രൈഡേ ലൈവ് നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഫ്രൈഡേ ലൈവ് ദുബായിൽ വെച്ചാണ് നടത്തിയത്. രണ്ട് ദിവസം മുൻപാണ് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയത്. അവിടെ ചെന്നപ്പോൾ നിരവധി സഹോദരങ്ങൾ സ്നേഹപൂർവം പിന്തുണയുമായി താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ആശുപത്രിയുടെ സമീപ പ്രദേശമായ കരുവന്നൂരിൽ നിന്ന് ധാരാളം പേർ യു എയിൽ ജോലി ചെയ്യുന്നുണ്ട്. കരുവന്നൂരുള്ള ഈ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള നിവാസികളായ സഹോദരന്മാർ, ഞാൻ ചെന്ന തൊട്ടപിറ്റേ ദിവസം തന്നെ ഏക കൂട്ടായ്മയുടെ പേര് ഏക എന്നാണ്. ഏകയുടെ പേരിൽ ഒരു സ്നേഹാദരവ് അവർ സംഘടിപ്പിക്കുകയുണ്ടായി. ദുബായിൽ ചെന്ന പിറ്റേ ദിവസം തന്നെ നമ്മുടെ സഹോദരങ്ങൾ സംഘടിപ്പിച്ച ആ കൂട്ടായ്മ വലിയ ആത്മവിശ്വാസം എനിക്ക് ലഭിക്കാനിടയായ വിവരം ഞാൻ സന്തോഷപൂർവ്വമോടെ അറിയിക്കുകയാണ്. കരുവന്നൂരത്തെ ഏക കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങളോടും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ അഗേതവമായ നന്ദി ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഷിഹാബ് തന്നെയാണ് ദുബായ് യാത്രയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഷാജി അബ്ബാസുമായി സംസാരിച്ച് ഷാജി അബ്ബാസ് തന്നെയാണ് ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ദുബായിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഈ അവസരത്തിൽ ഞാൻ ഷാജിക്ക എന്നാണ് ഷാജി അബ്ബാസിനെ വിളിക്കുന്നത്. ഷാജിക്കയോടുള്ള നന്ദിയും സ്നേഹവും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ നിന്നുകൊണ്ട് ഞാൻ അറിയിക്കട്ടെ. തന്നെയുമല്ല, അവിടെ ചെന്ന് ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള എട്ടുമനയിലെ കിഷോർ കുമാർ തന്നെ ഓരോ ദിവസങ്ങളിലെയും യാത്രകളിൽ ഇടപെട്ട് പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും കാണേണ്ടവരെ കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഷിഹാബിനും എനിക്കും ഒരുക്കി തന്നത് ഞാൻ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. താമസിക്കാനുള്ള സ്ഥലം ഷാജിക്ക തന്നെയാണ് എനിക്ക് വേണ്ടി ക്രമീകരിച്ചത്. പ്രത്യേകിച്ച് അൽനഹദയിലുള്ള അൽനഹദ മെട്രോ സ്റ്റേഷൻ, അതിന് തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു 1 BHK ഫ്ലാറ്റ് എനിക്ക് താമസിക്കുന്നതിന് വേണ്ടി ഷാജിക്ക ക്രമീകരിച്ചു. അതിന് വേണ്ടതായ പൈസയും ചെക്കും ഷാജിക്ക തന്നെ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നൽകുകയുണ്ടായി. എല്ലാം അഡ്വാൻസ് ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നതിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അൽനഹദ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഈ C7 ബിൽഡിങ്ങിൽ വെച്ചാണ് നമ്മളുടെയും സഹോദരന്മാരുടെയെല്ലാം ഒരു ഗ്യാതറിങ് സംഘടിപ്പിച്ചത്. ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുൻപ് ഒരു ദുബായ് ചാപ്റ്റർ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. UAEയിലുള്ള എല്ലാ എമിറേറ്റ്സുകളിലും ഓരോ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന് വേണ്ടി ഓരോ ചാപ്റ്റർ തുറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദുബായ് ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം 22-ാം തീയതി നടത്തപ്പെട്ടു. അതിലെ 40-ൽ അധികം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. ചെന്ന് ഏതാനും കുറേ ദിവസങ്ങൾ അതിൻ്റെ പേപ്പർ വർക്കുകളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടന്നു. 2-3 ദിവസമാണ് ആ മീറ്റിങ്ങിനെ ക്രമീകരിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയത്. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 2-3 പ്രധാനപ്പെട്ട വ്യക്തികൾ അത് നല്ലൊരു മീറ്റിങ്ങായി സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി വേണ്ട വിധത്തിൽ ഇടപെട്ടു. അതിലെ
ഷാജുചേട്ടനെയും ജാൻഡോയെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഷാഗിമോനും കുടുംബവും ഷാഗിമോൻ്റെ ഭാര്യയുടെ സഹോദരി സുജ സുമ അവർ ചേട്ടത്തിയനീത്തിമാരാണ്. അവരും അതുപോലെ തന്നെ അവരുടെ ബന്ധത്തിലുള്ള വ്യക്തികളും അങ്ങനെ നിരവധി പേര് അവിടേക്ക് എത്തി. അവസാനമായിട്ട് എടുത്തു പറയാനുള്ളത് എൻ്റെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങളവിടെ ഞാനടക്കം 6 പേരാണ് ആൺപിള്ളേരുടെ ഭാഗത്തു നിന്ന് 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന 6 പേരാണ് ദുബായിലും മറ്റ് എമിറേറ്റ്സുകളിലായിട്ടുള്ളത്. ഈ 6 പേരിൽ ഒരാൾക്ക് ജോലി സംബന്ധമായിട്ട് തീർത്തും വരാൻ പറ്റാത്ത കാരണം കൊണ്ട് വരാൻ സാധിച്ചില്ല. സോറി, 2 പേർക്ക് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ 5 പേര്, 7 പേരുണ്ട് അവിടെ. ഞങ്ങൾ 5 പേര് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവർ വന്നോണം വന്ന് കിച്ചണിൽ കയറി വരുന്നവർക്കുള്ള ആദ്യത്തെ മര്യാദ ഞാൻ പുലർത്തേണ്ടത് അവർ ഏറ്റെടുത്ത് ചെയ്തതൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. സ്റ്റാലിനും ശിവദാസും ഷക്കീറും അതിലെ വളരെയധികം ഇടപെട്ടു. ഒപ്പം ആൻ്റണിയും കുടുംബവും, ആൻ്റണി ഭാര്യ 2 മക്കളൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങളങ്ങനെ 5 പേരാണ്. അതിലൊരാഴ്ച മുമ്പ് ആൻ്റണിയുടെ വീട്ടിൽ ജബലേരിയയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു പക്ഷേ 32 കൊല്ലങ്ങൾക്ക് ശേഷമാണ്, 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 32 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പരസ്പരം അവിടെ കണ്ടുമുട്ടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വന്ന്, പ്രത്യേകിച്ച് ആൻ്റണിയും കുടുംബവും അവരുടെ ഭാഗത്തു നിന്നുള്ള റോളൊക്കെ എടുത്തോടുകൂടി അത് വലിയൊരു കെട്ടുറപ്പായി മാറി. ഞാൻ എൻ്റെ ബാച്ചിലുള്ള സ്റ്റാലിനോടും ശിവദാസിനോടും ഷക്കീറിനോടും ആൻ്റണിയോടും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദുബായിലേക്ക് പോയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാം. ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഡിവൈസാണ് അതിൻ്റെ കാരണക്കാരൻ. അതായത്, ഇത് എമർജൻസി ഡിവൈസാണ്. ഇതിൻ്റെ പേര് ജോയ്സ് ടച്ച് എന്നാണ്. ഈ കാണുന്ന ഡിവൈസിൻ്റെ താഴെയുള്ള റെഡ് ബട്ടൺ, അതുമേ നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിൽ നിന്ന് ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി കൺട്രോൾ റൂമിലേക്ക് എമർജൻസി കോൾ ചെല്ലും. പ്രിയമുള്ളവരെ, നമ്മുടെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിലെ തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും പരമാവധി 200 പേരെ നമുക്ക് ഒരേ സമയത്ത് പരിചരിക്കാം. പക്ഷേ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി ഭവനകേന്ദ്രീകൃതമായ വിധത്തിൽ സേവന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണമെന്നുള്ള നിർബന്ധം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ള കിടപ്പ് രോഗികൾക്ക് പുറമെ വീടുകളിൽ കഴിയുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടനെ നമ്മുടെ കൺട്രോൾ റൂം അതിലേക്ക് ഇടപെടുകയായി. തന്നെയുമല്ല, നമ്മൾ തൃശ്ശൂർക്കാർ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്ന കൺസെപ്റ്റ് വിട്ട് നമ്മുടെ രാജ്യത്തുള്ള കിടപ്പ് രോഗികളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും ഒപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്നവർ കിടപ്പ് രോഗികൾ അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു വലിയ ഇടപെടൽ ശാന്തിഭവൻ ചെയ്യണമെന്നുള്ള ആഗ്രഹത്താലാണ് ദുബായിലേക്ക് യാത്ര പുറപ്പെടുകയും അവിടെ ഈ ഡിവൈസ് ആവശ്യമായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യാൻ ഇടവരികയും ചെയ്തത്. ദുബായിലുള്ള നടപടിക്രമങ്ങൾ ഈ 1 മാസം കൂടി നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടെ ഈ എമർജൻസി ഡിവൈസിൻ്റെ കോൾ സെൻറ്റർ ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലുള്ള എല്ലാ വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇൻ്റർനാഷണൽ എമർജൻസി കൺട്രോൾ റൂമായി ശാന്തിഭവൻ്റെ കൺട്രോൾ റൂം മാറുന്നു എന്നുള്ള വലിയ സന്തോഷം
ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് പ്രത്യേകിച്ച് മരണാസന്നമായ അവസ്ഥയിൽ ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ പോലും അറിയാത്ത മണിക്കൂറുകളിലും നിമിഷങ്ങളിലും സംഭവിക്കുമ്പോൾ ഈ എമർജൻസി ഡിവൈസ് നമുക്ക് പറഞ്ഞു തരും, അവിടെ എമർജൻസി ഉണ്ട്, മരണാസന്നമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള എല്ലാ വൃദ്ധരെയും കിടപ്പ് രോഗികളെയും സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ശാന്തിഭവൻ ഉണ്ടാക്കിയ പാലിയേറ്റീവ് ഡിവൈസാണ് ജോയ്സ് ടച്ച്. ഇനി ഇതിനെ ഞാൻ എമർജൻസി ഡിവൈസ് എന്നല്ല പറയുക, പാലിയേറ്റീവ് ഡിവൈസ് എന്നാണ് പറയുക. ഞാൻ അവരെല്ലാവരെയും കണ്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവർ, ഇതിനൊരു വലിയൊരു സന്തോഷമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ തട്ടാനും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വാർത്ഥതയുടെ ആ മനോഭാവങ്ങളെ വിട്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രാജ്യം അല്ല, ഈ ലോകത്ത് ഉള്ള എല്ലാ മനുഷ്യരെയും നമ്മുടെ സഹോദരങ്ങളായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഈ പാലിയേറ്റീവ് ഡിവൈസ് നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സന്തോഷത്തോടെ പങ്കുവെക്കാനുള്ളത്. നമ്മളുടെ ഈ കൺട്രോൾ റൂം ഇൻ്റർനാഷണൽ കൺട്രോൾ റൂം ആകുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയാമോ? ഓരോ രാജ്യത്തും പ്രത്യേകം പ്രത്യേകം കൺട്രോൾ റൂം ഫെസിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ കൺട്രോൾ റൂം ആകുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്ന നന്മ എന്താണെന്നറിയാമോ? നമുക്ക് നാട്ടിലുള്ള ഒരു അച്ഛനമ്മമാരുടെ ഒരു എമർജൻസി അവസ്ഥ അറിയിക്കാൻ, മുൻപത്തെ അവസ്ഥയിൽ ഞാൻ ദുബായിക്ക് പോകുന്നതിന് മുൻപ് വരെ ഈ നാട്ടിലുള്ള വ്യക്തികൾക്ക് മാത്രമേ കോള് പോകുള്ളൂ, എമർജൻസി കോള്. കൺട്രോൾ റൂമിലേക്ക് വരും, അതുപോലെ തന്നെ മക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ പോകും. പക്ഷേ ഇന്ത്യ വിട്ടു പോകില്ലായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ കൺട്രോൾ റൂം ആകുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം, ഈ ഇവിടെ ഇരുന്നു കൊണ്ടോ ഏത് രാജ്യത്ത് നിന്നുകൊണ്ടോ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കോൾ ഒരേ സമയത്ത് ചെല്ലും. നമുക്ക് ആളുകൾക്ക് ആർക്കു വേണമെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് ഇടപെടാൻ പറ്റും. ഇതാണ് ഇതിനെ പാലിയേറ്റീവ് ഡിവൈസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, വിദേശത്തുള്ള വ്യക്തികൾക്കും ഈ സേവനം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കേറെ സന്തോഷമുണ്ട്. എന്നിതുപോലെ ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും മുന്നോട്ട് പോകാനുമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ ഫെല്ലോഷിപ്പുകൾ ചേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ വില ആളുകൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജൂലൈ മാസം അവസാനമാകുമ്പോഴേക്കും നമുക്കിതിൻ്റെ വെബ്സൈറ്റ് പുറത്തു വരും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് വഴി ഞാൻ പ്രചരിപ്പിക്കുന്നതാണ്. എല്ലാവരും, ഓരോരുത്തരും, ഓരോ വീട്ടുകാരും ഓരോന്ന് വീതം എടുക്കണം. ഇതിന് മന്ത്ലി സർവീസ് ചാർജ് ഉണ്ടാകും. കാരണം ഇതിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി വലിയ ചിലവ് ഓരോ മാസവും നമുക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരുടെ കയ്യിലും ഇതുപോലൊരു ഡിവൈസ്, ഈ സേവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഈ പാലിയേറ്റീവ് ഡിവൈസ് എല്ലാവരും വീടുകളിൽ ഓരോന്ന് വാങ്ങി ശാന്തിഭവനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അടുത്ത മാസത്തേക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ വെബ്സൈറ്റും അവസാനമാകുമ്പോഴേക്കും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് കുറേ നേരം സംസാരിച്ച് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് സന്തോഷം കൊണ്ടാണ് ഇത്ര നേരം സംസാരിച്ചത്. നാളെ ഇതുവരെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിക്ക് തന്ന എല്ലാ പിന്തുണകൾക്കും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.